പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഇന്ന് നടന്ന യു പി ആസിസിന്റെ പരീക്ഷയിലെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ മികച്ച പ്രകടനമാണ് നടത്തിയത്. എല്ലാവർക്കും ഏറെക്കുറെ പരീക്ഷ വളരെ ലളിതമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഏകദേശം 10,000 ഉദ്യോഗാർത്ഥികളെയാണ് ഓഫ്ലൈനുമായിട്ടും ഓൺലൈനുമായിട്ടും പരിശീലിപ്പിച്ചത്. അപ്പോൾ ഒരു പരിശീലനത്തിൻ്റെ വിജയം എന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് രീതിയിൽ PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തി ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുമ്പോഴാണ് അത് വിജയത്തിലേക്ക് എത്തുള്ളൂ. ഇന്ന് നടന്ന പരീക്ഷയിൽ സൈക്കോളജി ഭാഗവും അതുപോലെ തന്നെ സയൻസ് ഭാഗം, മാത്സ്, ഇംഗ്ലീഷ്, GK ഭാഗം, ഈ ഭാഗങ്ങളിൽ നമ്മൾ പരിശീലിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ UPSS പരീക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ലളിതമായിട്ട് തന്നെയായിരുന്നു അവർ കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് LPSS പരീക്ഷയ്ക്കും UPSS പരീക്ഷയ്ക്കൊക്കെ ഞങ്ങൾ പരിശീലിപ്പിച്ച 80% ഉദ്യോഗാർത്ഥികളെയും ലിസ്റ്റിലെത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ കാറ്റ് പരീക്ഷയിലൊക്കെ 100% വിജയമാണ് ആവർത്തിച്ചു വരാറ്. HSA HSST പരീക്ഷയിലൊക്കെ ഉന്നതമായിട്ടുള്ള റാങ്കുകളാണ് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന LPSS പരീക്ഷയ്ക്കും അതുപോലെ തന്നെ LDC പരീക്ഷയ്ക്കും LGS പരീക്ഷയ്ക്കും അതുപോലെ തന്നെ CPO പരീക്ഷയ്ക്കും ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുക എന്ന രീതിയിലാണ് ഇനിയുള്ള അടുത്ത ആസൂത്രണം. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്രകാരമാണ്. ഒരു പരിശീലനത്തിൻ്റെ വിജയം ഇപ്രകാരം മാത്രമാണ്. പ്രധാനപ്പെട്ട വസ്തുക്കളെ കോർത്തിണക്കിക്കൊണ്ട് ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അനുസ്യൂതമായിട്ടുള്ള റിസൾട്ട് അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തം തന്നെയാണ് ഇന്ന് നടന്ന പരീക്ഷയ്ക്കും ആവർത്തിച്ചത്.